നമസ്കാരം. നമ്മുടെ ഇന്നത്തെ അതിഥി റോയ് തോമസ്. റോയ് തോമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാബ സുരേഷിൻ്റെ ഒരു ശിഷ്യനാണെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് റബ്ബർ വെട്ടാണ് തൊഴിലെങ്കിലും പാമ്പ് പിടുത്തവും ഒരു ഹോബിയായി കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ഇതിനകം തന്നെ അദ്ദേഹം ഒരു 100 പാമ്പുകൾ പിടിച്ചിട്ടുണ്ട്. അതിൽ 12 രാജവെമ്പാലയാണ്. ഏറ്റവും അവസാനം അദ്ദേഹം 2 മുമ്പ് പിടിച്ചതും രാജവെമ്പാലയാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു പാമ്പ് മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. ഒരു അണലി ഒരു കടി കൊടുത്തു, വേറെ ഒരു കടി കൂടുതൽ കിട്ടിയിട്ടില്ല. എന്തായിരുന്നാലും നമുക്ക് റോയ് തോമസിനോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. റോയ് തോമസ്, ഈ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പാമ്പ് പിടുത്തം ഒരു ഒരു ഹോബിയായോ അല്ലെങ്കിൽ ഒരു തൊഴിലായോ സ്വീകരിക്കാൻ കാരണം എന്താണ്? ഞാനെനിക്ക് ചെറുപ്പം മുതലേ തന്നെ നമ്മളെ വീടിൻ്റെ ഭാഗമെല്ലാം ഒരു വനമേഖലയാണ് രണ്ട് സൈഡും. അപ്പോൾ അവിടെ എവിടെ പാമ്പ് കയറിയാലും പാമ്പിനെ അടിച്ചു കൊല്ലാനാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. ഓ, അടിച്ചു കൊല്ലാനാണ് തുടങ്ങിയത്. അങ്ങനെ ഇരിക്കവെയാണ് വാവാ സുരേഷിൻ്റെ ഈ ഒരു പാമ്പ് പിടുത്തം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പത്രത്തിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ ഈ വാവാ സുരേഷ് ഇങ്ങനെ പാമ്പിനെ പിടിച്ച് അതിനെ കൊണ്ടൊരു വനത്തിൽ വിടുന്നു എന്നുള്ളൊരു ഇത് കേട്ടത്. അങ്ങനെ ഞാൻ വാവാ സുരേഷിനെ നമ്പർ ഒപ്പിച്ച് കോണ്ടാക്ട് ചെയ്തു. വാവാ സുരേഷ് പറഞ്ഞ അവരെ പിന്നെ ക്ലാസ്സിലെടുക്കാൻ ഫോറസ്റ്റിൽ വരും. അപ്പോൾ ഞങ്ങളവിടെ അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അവിടെ നമ്മൾ ഞാൻ താമസിക്കുന്ന കൊച്ചിയിലേക്കിൻ്റെ തൊട്ടടുത്താണ് ഈ ഫോറസ്റ്റ് ട്രെയിനിങ് സെൻ്റർ. അവിടെ 3 ട്രെയിനിങ് സെൻ്ററിൽ ക്ലാസ്സിലെടുക്കാൻ വരും. അങ്ങനെ ഞാനും കൂടെ പോയി ഈ ക്ലാസ്സുകൾ കേട്ട് കേട്ട് ഇതിന് ട്രെയിൻ അവിടെ കൊണ്ടുവരും പാമ്പുകളെ ട്രെയിൻ ചെയ്യാനായിട്ട്. അങ്ങനെയാണ് ഞാൻ ഇതിനോട് ഈ പിന്നെ പിടിക്കുന്നതിനേക്ക് അങ്ങ് വരുന്നത്. അപ്പം പാമ്പ് പിടുത്തത്തില് വനം വകുപ്പുകൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? ആ, അതെ, കിട്ടി. അതോടൊപ്പം തന്നെ ബാബ സുരേഷിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള അറിവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നപ്പം നല്ല ഒന്നാം തരം ഒരു പാമ്പ് പിടുത്തക്കാരനായി. ഈ ആദ്യം എങ്ങനെ ഒരു 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 സാഹസികമായി ചില പാമ്പ് പിടുത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ബാബ സുരേഷിൻ്റെ, അതുപോലെ ഏത് എങ്ങനെയായിരുന്നു ആദ്യത്തെ ആ ഒരു തുടക്കം? ആദ്യം ഞങ്ങളുടെ ജംഗ്ഷൻ എന്ന് പറയുന്നത് മടത്തറ എന്ന് പറയുന്ന ഒരു വലിയ ജംഗ്ഷൻ, പാലോടിനപ്പുറം. ആ മടത്തറയിൽ ഞാൻ ഞങ്ങളുടെ സ്ഥലത്തേക്ക് 3 കൊച്ചുകലങ്ങ് ഇങ്ങനെ പോകുമ്പോൾ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. വണ്ടിയിൽ പോകുമ്പോൾ റോഡിൽ വണ്ടി ബ്ലോക്ക്. അപ്പോൾ എന്താണെന്നറിയാൻ ഇറങ്ങിയപ്പോൾ റോഡിന് കുറുകെ ഒരു പെരുമ്പാമ്പാണ്. അപ്പോൾ ഇത് താറിട്ട റോഡിൽ പാമ്പ് വളരെ പെതുക്കെ ഇഴഞ്ഞ് നീങ്ങാൻ പറ്റും. അതാണ് വണ്ടി ബ്ലോക്കായി കിടക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് ഇതിനെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പെരുമ്പാമ്പിനെ പിടിച്ചാൽ വിഷമില്ലല്ലോ, കടിച്ചാലും അത്ര ഇതല്ലേ ഉള്ളൂ എന്ന ഒരു ധൈര്യവും പിന്നെ എനിക്ക് പിടിക്കാനുള്ള എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതും ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഞാൻ അപ്പോഴും തന്നെ ഞാൻ വാലിൽ പിടിക്കുകയാണ് ചെയ്തത്. വാലിൽ പിടിച്ച് പെതുക്ക തലയിൽ പിടിച്ച് കിടന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് ആരംഭം. അപ്പോൾ പെരുമ്പാമ്പിലാണ് തുടങ്ങിയത്. അതിനുശേഷം ഏതൊക്കെ തരത്തിൽ പാമ്പുകൾ പിടിച്ചിട്ടുണ്ട്? അതിനുശേഷം ഞാൻ പിന്നെ മൂർക്കനെ പിടിച്ചു, അണലിയെ പിടിച്ചു, ശംഖുവരെ, പിന്നെ ചേര, പിന്നെ അങ്ങനെ മുതലായ പിന്നെ ഈ വെള്ളിക്കെട്ടൻ, അങ്ങനെ പല പല ഐറ്റം ആയിട്ട്. ഏറ്റവും അതെ രാജവെമ്പാലയാണ് എൻ്റെ ലിസ്റ്റിൽ ഞാൻ എണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് 12 രാജവെമ്പാല പിടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാൻ 100 മുകളിൽ എല്ലാം കൂടെ ചേർത്ത് 100 മുകളിൽ പാമ്പ് പിടിച്ചിട്ട്. ഇത്രയും പാമ്പുകളെ പിടിച്ചിട്ട് ഏത് പാമ്പിനെ പിടിക്കുന്നതാണ് കൂടുതൽ നമുക്കൊരു പ്രയാസവും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഒക്കെ തോന്നുന്നത്? ഏത് പാമ്പിനെയാണ്? അണലിയാണ്. അണലിയെ വളരെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് വാഗ ഒരു കൈ നീളെ വരത്തോളും. അത് ഇരിക്കുന്നത് വളരെ കുറച്ചുകൂടെ ബാക്കിലോട്ട് ആയിരിക്കും ഇരിക്കുന്നത്, വളരെ ചുറ്റും. പക്ഷെ അത് നമ്മളെ മൂർക്കൻ ഇത്രയും തല പൊക്കി കൊത്തുമെങ്കിൽ ഇത് അതീന്നും പിന്നെ എന്താ പറയുക നീളത്തിൽ വരും. ഇവിടെ ഇരുന്ന് ഇരിക്കുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും തല ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ ആ സ്പീഡിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ ഫ്രണ്ടിലോട്ടും ചാടിക്കടിക്കുക, അതേപോലെ ബാക്കിലോട്ടും. അല്ലേ? അതെ, അത് തന്നെ. അത് എങ്ങനെ അതിൻ്റെ പ്രത്യേകം പറഞ്ഞാൽ അതിന് എങ്ങോട്ടും വളയാം. ഇപ്പൊ മൂർക്ക ഇങ്ങനെ നിന്നാ ഫ്രണ്ടിലോട്ടേ കൊത്തും, നമുക്ക് ബാക്കിൽ അതിന്റെ ഇവിടെ ബാക്കിൽ വരെ വന്ന് തൊട്ടാലും മൂർക്ക ഒന്നും ചെയ്യത്തില്ല. പക്ഷെ അണലിയുടെ പ്രത്യേകത നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റില്ല. കാരണം അണലി എങ്ങനെ അതിന് തല ഇരിക്കുന്ന അവിടെ നിന്ന് ഏത് മോഡലിലും എസ് മോഡലിൽ അത് കറങ്ങി കടിക്കും. അണലിയുടെ ഒരു കടി കിട്ടിയിട്ടുണ്ടോ? അത് കൊല്ലായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിക്കുന്നു. കൊല്ലായി പാലോട് കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പാമ്പിരിക്കുന്നു, വിറവില്ല, അവരെ വിറവ് വരയിൽ ഇരിക്കുകയാണെന്ന് പറയുന്നു. ഞാനവിടെ സന്ധ്യയാണ് ചെല്ലുന്നു. വിറവ് വരയുടെ ഏറ്റവും മുകളിലാണ്. അവർ വിറവ് വീട്ടിലേക്ക് എടുക്കാൻ നേരത്താണ് കാണുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ആ മുകളിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുറേ വിറവുണ്ട്. അപ്പോൾ ഈ വിറവ് അനക്കുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് വിറവിനിടെ ഇറങ്ങിപ്പോയാൽ ഈ വിറവ് ഫുള്ള് നിന്ന് പിറക്കി മാറ്റണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പെട്ടെന്ന് അതിൻ്റെ തല ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു എൻ്റെ ഒരു സാഹസികമായി ഞാനങ്ങ് പെട്ടെന്ന് കയറി പിടിച്ചാണ്. പക്ഷേ അണലിയെ നമ്മൾ തലയിൽ ഇതാ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ
തല തള്ളവരിൽ വെച്ച് കയറ്റി പിടിച്ചാൽ തലയിൽ തന്നെ പിടിക്കണം, തലയിൽ വിരല് കഴുത്തിൽ അടിയിൽ കൂടെ ഒരു വിരലും ഇങ്ങനെയായിട്ട് പിടിക്കണം. ഓ അത് ശരി. അങ്ങനെ പിടിച്ച വാ തുറക്കരുത്. പക്ഷെ അതിന് അണലിക്ക് മാത്രമേ ആ വിഷയമുള്ളൂ, മറ്റു പാമ്പൊക്കെ ഏതിനും നമ്മൾ കഴുത്തി പിടിച്ച് വാ തുറന്നാൽ പ്രശ്നമില്ല, കാരണം വാ അങ്ങ് അടച്ച വെളിയിൽ പല്ല് വരത്തില്ല. അണലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാ തുറന്നു പോയാൽ, ചേച്ചി എനിക്ക് വേണമെങ്കിൽ ആ പാമ്പിനെ അങ്ങ് വിട്ടിട്ട് പിന്നെ ഒന്നും പിടിച്ചാലും മതിയായിരുന്നു. വാ അടഞ്ഞു കഴിഞ്ഞാൽ അണലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ കൂടെ, അതായത് അതിൻ്റെ വാ അടഞ്ഞു കഴിയുമ്പോൾ അതിൽ രണ്ട് സൈഡിൽ കൂടെ രണ്ട് പല്ല് വെളി വരും. അപ്പം ഞാൻ ഇങ്ങനെ ആ പിടിച്ചതിൻ്റെ ഒരു മിസ്റ്റേക്കിൽ ഒരു പല്ലാണ് വന്ന് ഈ വിരലിൽ കൊള്ളുന്നത്, ഒരു സൈഡിൽ കൊണ്ടില്ല. അപ്പോൾ കൊണ്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് ചാക്കെടുത്ത് അതിനകത്ത് ഇട്ടു. ഇട്ടിന് ശേഷം ഞാൻ വാവാ സുരേഷാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാരണം വെച്ചാലും ഇനി നടക്കുക എടുക്കുകയോ ചെയ്യരുത്, ഞാൻ എവിടെയെങ്കിലും ഇരിക്കണം, ആരെങ്കിലും വണ്ടിയിൽ എടുത്തിരുത്തി തന്നെ ഇനി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പാമ്പിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ പാടില്ല, അങ്ങനെ തന്നെ ഇരിക്കണം. അതെ, അതൊരു പുതിയ ഒരു അറിവാണല്ലേ. ആ കാരണം വെച്ചാൽ നമ്മളെ ശരീരം അനങ്ങാനേ പാടില്ല. പിന്നെ പ്രധാനമായും ഒന്ന്, ഒരു യാതൊരു കാരണത്തിനും പേടിക്കാൻ പാടില്ല. നമ്മളൊരു ഉറുമ്പ് കടിച്ചതായിട്ട് ചിന്തിക്കാവും, പേടിക്കാനേ പാടില്ല. പിന്നെ നമ്മൾ ഒരു കാരണം വെച്ചാലും നടക്കാനോ ഓടാനോ ചലിക്കാനോ ഒന്നും പാടില്ല. ഒരു സ്ഥലം അവർ ആരെങ്കിലും വന്ന് തമ്മിൽ ഒരു കസേരയിലിരുത്തി അല്ലെങ്കിൽ ഒരു വണ്ടിയിലെടുത്തിരുത്തി നേരെ അവിടെ കൊണ്ടുവരിക, അതാണ് എൻ്റെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ആൻറ്റിവനുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, അത് തന്നെയാണ് ഏറ്റവും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.